സന്യാസത്തിന്റെ തീക്ഷ്ണതയിൽ നിന്നുകൊണ്ട് തന്നെ ചിത്രകലയിലൂടെ ദൈവത്തിന്റെ കയ്യൊപ്പ് ചാർത്തുകയാണ് സിസ്റ്റർ സാന്ദ്ര സോണിയ എന്ന യുവസന്യാസിനി. താമരശ്ശേരിയിൽ നടന്ന പിങ്ക് ഡെഫിനിഷൻ എന്ന സിസ്റ്ററിന്റെ ചിത്രപ്രദർശനം ഏറെ ജനശ്രദ്ധ നേടിയിരുന്നു. സേവന സന്നദ്ധതയും കാരുണ്യവും മനുഷ്യത്വവും പ്രകാശിപ്പിക്കുന്നതിനൊപ്പം സാമൂഹിക അവസ്ഥകളോട് ചിത്രരചനകളിലൂടെ പ്രതീകാത്മകമായി പ്രതികരിക്കുകയാണ് ഈ സന്യാസിനി. സാമൂഹിക അവസ്ഥകളോട് തനിക്കുള്ള കാഴ്ചപ്പാട് വ്യക്തമാക്കാൻ പ്രകൃതിയിൽ നിന്നുള്ള പ്രതീകങ്ങളെയാണ് ചിത്രത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്. രാജ്യം ഇന്ന് നേരിടുന്ന പൗരത്വ നിയമം ഉൾപ്പെടെയുള്ള സമകാലിക അവസ്ഥകളോട് പ്രതികരിക്കുന്ന ചിത്രങ്ങൾ വരെ സിസ്റ്ററിന്റെ കയ്യൊപ്പിൽ വിരിഞ്ഞതാണ്. വെള്ളത്തിന് മുകളിൽ മേലാപ്പ് പോലെ കിടക്കുന്ന പ്രതലത്തിൽ ജീവനു വേണ്ടി തുള്ളിക്കൊണ്ടിരിക്കുന്ന മത്സ്യങ്ങളെയാണ് പൗരത്വ നിയമം ബാധിക്കുന്ന ജനങ്ങളെ കാണിക്കുവാനായി സിസ്റ്റർ സാന്ദ്ര സോണിയ ചിത്രീകരിച്ചിരിക്കുന്നത്. സമകാലിക വിഷയങ്ങളെക്കുറിച്ചുള്ള തന്റെ അഭിപ്രായം ചിത്രരചനയിലൂടെ പ്രകടിപ്പിക്കുക എന്നതാണ് തന്റെ ലക്ഷ്യമെന്നും പരിസ്ഥിതിക്കും ജീവജാലങ്ങൾക്കുമാണ് താൻ കൂടുതൽ മുൻഗണന നൽകുന്നതെന്നും സിസ്റ്റർ പറയുന്നു. കൂടുതലും എന്റെ വർക്കുകളിൽ വരുന്ന സമകാലീന വിഷയങ്ങളെ ആസ്പദമാക്കിയിട്ടുള്ള രചനകളാണ്. അത് നമ്മുടെ ചുറ്റുപാട് നടക്കുന്ന ഓരോ കാര്യങ്ങളെ കുറിച്ചും എന്റേതായ ഒരു അഭിപ്രായം വ്യക്തമാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞു. എൻ്റെ ചിത്രങ്ങളിൽ കൂടുതലും നോക്കിയിട്ടുണ്ടെങ്കിൽ കൃഷിയുടെ ഒരു മാതൃക കാണാൻ പറ്റും. അപ്പോൾ അത് ഉപയോഗിക്കാൻ വേണ്ടിയുള്ളൊരു പ്രേരണ എന്നത് ജലത്തിലാണ് ജീവൻ്റെ ഉത്ഭവം. ആ ജീവൻ എത്തി നിൽക്കുന്നത് മനുഷ്യനിലാണ്. ആ മനുഷ്യൻ്റെ ഒരു പ്രതീകമായിട്ടാണ് ഞാൻ ഈ ജലത്തിലെ ആദ്യത്തെ സ്റ്റെപ്പ് ഒരു മീൻ്റെ ഒരു പ്രതീകം എടുത്തിരിക്കുന്നത്. കലയ്ക്ക് കലഹങ്ങൾക്കപ്പുറം മനുഷ്യരെ ഒന്നിപ്പിച്ച് നിർത്താൻ കഴിയും. അതുപോലെ തന്നെ ജാതി മത വൈവിധ്യങ്ങൾക്കും ആ ചിന്തകൾക്കൊക്കെ അപ്പുറം എല്ലാവരെയും ഒരു കൊടക്കയിൽ ഒന്നിപ്പിച്ച് നിർത്താൻ കഴിയുമെന്നുള്ള ഒരു നന്മയുടെ സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് രൂപപ്പെട്ട കാർപ്പ് എന്ന ആർട്ട് ഗ്രൂപ്പിലെ ഒരു അംഗംകൂടിയാണ് ഞാൻ. പുതുപ്പാടി സെന്റ് ഫിലിപ്പിനേരി സന്യാസ സമൂഹത്തിലെ അംഗമായ സിസ്റ്റർ സോണിയ യൂണിവേഴ്സൽ ആർട്സ് കോളേജ്, തൃപ്പുണ്ണിത്തറ RLB ഫൈൻ ആർട്സ് കോളേജ് എന്നിവിടങ്ങളിൽ നിന്നാണ് ചിത്രകല അഭ്യസിച്ചത്. February 18 കോഴിക്കോട് തിരുവമ്പാടി അൽഫോൺസോ കോളേജിൽ നടക്കാനിരിക്കുന്ന തന്റെ അടുത്ത ചിത്രകലാ പ്രദർശനത്തിന്റെ തിരക്കിലാണ് ഈ സന്യാസിനി. തന്റെ ചിത്രരചനയെ പ്രോത്സാഹിപ്പിക്കുവാൻ സെന്റ് ഫിലിപ്പിനേരി സന്യാസ സമൂഹം പ്രാർത്ഥനയും പിന്തുണയുമായി തനിക്കൊപ്പമുണ്ടെന്നും ഈ യുവ സന്യാസിനി പറയുന്നു. കണ്ണൂർ ജില്ലയിലെ ചെറുപുഴ ഉമ്മർപ്പോയിൽ സ്വദേശിനിയാണ് സിസ്റ്റർ സാന്ദ്ര. ഷെക്കേന ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. ഷെക്കേന ടെലിവിഷന്റെ വാർത്തകളും പ്രോഗ്രാമുകളും യൂട്യൂബിൽ കാണുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ മൊബൈലിൽ തത്സമയം നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് ബെൽ ബട്ടണിൽ വിരലമർത്തുക.